അന്വേഷണം പൂർത്തിയാകും വരെ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി പദവിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വീണ്ടും ഉന്നയിച്ചതായി സൂചന കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൌസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് ഡിജിപി നിലപാട് ആവർത്തിച്ചതെന്നാണ് വിവരം മാറ്റി നിർത്തിയില്ലെങ്കിൽ സർക്കാർ നിർബന്ധിത അവധി ആവശ്യപ്പെടണമെന്ന ആവശ്യവും ഡിജിപിയിൽ നിന്നുണ്ടായി പി വി അൻവർ എം എൽ എ ഗുരുതരാരോപണങ്ങൾ ഉയർത്തിയിട്ടും എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിലനിർത്തുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആവശ്യം തള്ളിക്കൊണ്ടെന്നും വിവരം അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം ഒന്നിലധികം തവണ ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബ് ഉന്നയിച്ചെന്നാണ് സൂചന അൻവർ ഉയർത്തിയ ആരോപണങ്ങളിലും നൽകിയ പരാതികളിലും കോട്ടയത്ത് വെച്ച് മുഖ്യമന്ത്രി പരസ്യമായി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അന്ന് തന്നെ തിരിച്ച് തിരുവനന്തപുരത്തെത്തിയ മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ഡിജിപി കണ്ടു ഇവിടെ വെച്ച് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ നീക്കണമെന്ന ആവശ്യം ഡിജിപി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചു അന്വേഷണ സംഘത്തിന്റെ തലപ്പത്ത് താൻ വന്നതോടെ ഡി ജി പി മയപ്പെട്ടു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ച അന്വേഷണ സംഘത്തിൽ അജിത് കുമാറിന്റെ അടുത്ത ആളുകളായ രണ്ടുദ്യോഗസ്ഥർ വന്നതോടെ ഡി ജി പിക്ക് വീണ്ടും അതൃപ്തി അന്വേഷണം തുടങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഡി ജി പി വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിൽ വെച്ച് അജിത് കുമാറിനെ മാറ്റമെന്ന ആവശ്യം ഇവിടെ വെച്ചും ഡി ജി പി ഉന്നയിച്ചെന്നാണ് സൂചന ഒന്നുകിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് നീക്കണം അല്ലെങ്കിൽ അന്വേഷണം കഴിയും വരെ അവധിയിൽ പോകാൻ സർക്കാർ കർശന നിർദ്ദേശം നൽകണം എന്നിവയാണ് ഡി ജി പി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളെന്നാണ് വിവരം നിലവിൽ ഈ മാസം പതിനാല് മുതൽ നാല് ദിവസത്തേക്ക് അജിത് കുമാർ അവധിക്കു അപേക്ഷ നൽകിയിട്ടുണ്ട് സമ്മർദ്ദം കടുത്തതോടെ ഈ അവധി നീട്ടാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് ഹരിമോഹൻ മീഡിയ വൺ തിരുവനന്തപുരം